സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും റമീസും പരസ്പരം കബളിപ്പിച്ചിരുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വ്യക്തിപരമായി കൂടുതൽ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കള്ളക്കടത്തിനിടെ ഇവർ പരസ്പരവും തട്ടിപ്പ് നടത്തിയത്. കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും രണ്ട് വിദേശികളും കൂടി 3.6 കോടി രൂപയാണ് കമ്മീഷനായി കൈപ്പറ്റിയത്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളിൽ ബ്രോക്കർ ഫീസായും സ്വപ്ന പണം തട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ 2019 ശേഷം പിടിയിലാകുന്നതുവരെ 21 തവണ സംഘം സ്വർണം കടത്തിയിട്ടുണ്ട്. ഇതുവരെ 164 കിലോഗ്രാം സ്വർണം ഇവർ കടത്തിയതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുമാനം. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനായ KT റമീസിനെ സ്വപ്നയും സന്ദീപും സരിത്തും വഞ്ചിച്ചിരുന്നതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു. സ്വർണ്ണക്കടത്തിലെ ഓരോ ഇടപാടിനും കിലോഗ്രാമിന് $1000 വീതമാണ് സ്വപ്നയ്ക്കും സരിത്തിനും സന്ദീപിനും റമീസ് കമ്മീഷനായി നൽകിയിരുന്നത്. കൂടാതെ വിജയകരമായി കടത്തിയതിന് 50,000 രൂപ അധികമായും ഇവർ കൈപ്പറ്റിയിരുന്നു. കുറഞ്ഞ കമ്മീഷൻ മാത്രമല്ല, വരുന്ന സ്വർണത്തിന്റെ അളവ് എത്രയാണെന്ന് റമീസ് ഇവരോട് കൃത്യമായി പറയാറുമില്ല. 25 കിലോ സ്വർണം അയച്ചാൽ 15 കിലോ സ്വർണം എന്നാണ് റമീസ് അറിയിക്കാറുള്ളത്. തിരുവനന്തപുരത്ത് കൈപ്പറ്റുന്ന സ്വർണം സന്ദീപിന്റെ വീട്ടിൽ വെച്ച് റമീസ് നിയോഗിച്ച ആളുകൾക്ക് മാത്രമേ തുറക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് UAE കോൺസുലേറ്റ് ജനറലിന്റെ പൂർണ്ണ അറിവോടെയാണെന്നും അതിനാൽ അദ്ദേഹത്തിന് കമ്മീഷൻ നൽകണമെന്നുമാണ് സ്വപ്നയും സന്ദീപും സരിത്തും KT റമീസിനെ അറിയിച്ചിരുന്നത്. കടത്തുന്ന സ്വർണം കിലോയ്ക്ക് $1000 വീതം കോൺസുൽ ജനറലിന് കൈക്കൂലി നൽകാനെന്ന പേരിൽ സ്വപ്നയും സംഘവും റമീസിൽ നിന്നും തട്ടിയെടുത്തിരുന്നു. എന്നാൽ സ്വർണ്ണക്കടത്ത് കോൺസുൽ ജനറൽ അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ വർഷം ജൂണിലാണ് റമീസ് സരിത്ത് വഴി നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്താൻ സ്വപ്നയെ സമീപിക്കുന്നത്. ജൂലൈയിൽ ഇതിന്റെ ഡെമ്മി പരീക്ഷണവും നടത്തി. 2018 പ്രളയത്തിന് ശേഷം UAE കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിന് 18 കോടി രൂപ സ്പോൺസർഷിപ്പ് ലഭിച്ചു. തൃശൂരിൽ 120 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ഫ്ളാറ്റ് നിർമ്മിക്കാനായിരുന്നു ഈ പദ്ധതി. ഈ 18 കോടിയിൽ നിന്നും സ്വപ്നയും ഒരു UAE നയതന്ത്ര പ്രതിനിധിയും ഒരു ഈജിപ്ഷ്യൻ പൗരനും ചേർന്ന് 3.6 കോടി രൂപയാണ് കമ്മീഷനായി തട്ടിയെടുത്തത്. ഇതിൽ 1 കോടി രൂപ സ്വപ്ന കൈക്കലാക്കി. പദ്ധതി തുകയുടെ 20% മൂവരും കൂടി കോൺട്രാക്ടറോട് ചോദിച്ചത്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിന്റെ പ്രതി സന്ദീപും കോൺട്രാക്ടറെ സമീപിച്ചിരുന്നു. കൂടാതെ UAE കോൺസുലേറ്റിന്റെ വിസ സ്റ്റാമ്പിംഗ് നടപടികളുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് സ്വപ്ന 70 ലക്ഷവും സ്വന്തമാക്കി. UAE കോൺസുലേറ്റ് ഹൈദരാബാദിൽ നിർമ്മിക്കുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ടും സ്വപ്ന കമ്മീഷൻ കൈക്കലാക്കിയിരുന്നു. UAE കോൺസുൽ ജനറലുമായി സ്വപ്നയ്ക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. കോൺസുൽ ജനറൽ മറ്റൊരു രാജ്യത്തെ അംബാസിഡറായി നിയമിതനാകും എന്ന സൂചന കിട്ടിയപ്പോഴാണ് സ്വപ്ന കോൺസുലേറ്റിൽ നിന്നും രാജിവെക്കുന്നത്. അദ്ദേഹം അംബാസിഡറായി മാറുമ്പോൾ ആ ഓഫീസിൽ ജോലി തരപ്പെടുത്താമെന്നായിരുന്നു സ്വപ്ന വിചാരിച്ചിരുന്നത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.